അമൃത് വേണി ഹെയർ എലിക്സർ പ്രസൻസ് ഡെയിലി ന്യൂസ് സായാഹ്ന വാർത്തകൾ പവേർഡ് ബൈ പുളിമൂട്ടിൽ സിൽക്സ് KSFE. എന്താ ഒരു മൂഡ് ഓഫ്? ഇപ്പൊ മുടി വല്ലാതെ കൊഴിയുന്നുണ്ട്. അതാ തോന്നുന്നു ഈസ്ട്രജന്റെയും വൈറ്റമിൻ ഡിയുടെയും കുറവാണ് മിക്ക സ്ത്രീകളുടെയും മുടി കൊഴിച്ചിലിന്റെ പ്രധാന കാരണം. അമൃത് വേണി ഹെയർ എലിക്സർ ഫോർ വിമൻ സ്ത്രീകളുടെ മുടിയുടെ വളർച്ചയ്ക്കും ശക്തിക്കും അത്യാവശ്യമായ ഹെർബൽ ഈസ്ട്രജനാലും വൈറ്റമിൻ ഡിയാലും സമ്പുഷ്ടമാക്കിയതാണ് അമൃത് വേണി ഹെയർ എലിക്സർ ഫോർ വിമൻ. നമസ്കാരം, ഞാൻ പ്രവീജ് അവിനീത്. ഡെയിലി ന്യൂസിന്റെ സായന്ന വാർത്തകളിലേക്ക് സ്വാഗതം. ഇന്ന് ജൂലൈ 8 തിങ്കളാഴ്ച. റഷ്യയും ഉക്രൈനും ഉൾപ്പെട്ട മേഖലയിലെ സമാധാനം ഉറപ്പാക്കാൻ ഇന്ത്യ എല്ലാ പിന്തുണയും നൽകുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. 2 ദിവസത്തെ സന്ദർശനത്തിന് മോസ്കോവിലേക്ക് തിരിക്കും മുൻപ് നൽകിയ പ്രസ്താവനയിലാണ് മോദി ഇക്കാര്യം വ്യക്തമാക്കിയത്. റഷ്യയുമായുള്ള ബന്ധം കൂടുതൽ ശക്തമാക്കാൻ തന്റെ സന്ദർശനം സഹായിക്കുമെന്നും മോദി അറിയിച്ചു. മണിപ്പൂരിലെ കലാപബാധിത പ്രദേശങ്ങളിലെത്തി പ്രതിപക്ഷ നേതാവ് രാഹുൽഗാന്ധി. ജിരിബാമിലെ ക്യാമ്പിലാണ് രാഹുൽഗാന്ധി ആദ്യമെത്തിയത്. രാവിലെ അസമിലെ കാച്ചാർ, സിൽച്ചർ എന്നിവിടങ്ങളിലെ പ്രളയബാധിതരെ കണ്ട ശേഷമാണ് രാഹുൽ മണിപ്പൂരിലെ ജിരിബാമിലെത്തിയത്. AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ അടക്കമുള്ള നേതാക്കൾ രാഹുലിനൊപ്പം മണിപ്പൂരിലെ ക്യാമ്പുകളിൽ സന്ദർശിക്കുന്നുണ്ട്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തിനുണ്ടായത് അതീവ ഗുരുതരമായ തിരിച്ചടിയാണെന്നും ഇപ്പോഴത്തെ അവസ്ഥ നിരാശ പടർത്തുന്നതെന്നും പൊളിറ്റി ബ്യൂറോ അംഗം MA ബേബി. വാക്കും പ്രവൃത്തിയും ജീവിതശൈലിയും പ്രശ്നമായിട്ടുണ്ടെങ്കിൽ അത് പരിശോധിക്കപ്പെടണം. ഉൾപാർട്ടി വിമർശനങ്ങൾ ഉൾക്കൊണ്ട് നിർവ്യാജമായ തിരുത്തലാണ് വേണ്ടതെന്നും ബേബി പച്ചക്കുതിരയിൽ എഴുതിയ ലേഖനത്തിൽ തുറന്നു പറഞ്ഞു. PSC അംഗത്വത്തിന് കോഴ വാങ്ങിയ സംഭവത്തിൽ CPM കോഴിക്കോട് ടൌൺ ഏരിയ കമ്മിറ്റി അംഗവും CITU ജില്ലാ സെക്രട്ടറിയുമായ പ്രമോദ് കോട്ടൂളിക്കെതിരെ ഉടൻ നടപടിയുണ്ടാകും. തെരഞ്ഞെടുപ്പിന് മുൻപ് ജില്ലാ സെക്രട്ടേറിയറ്റ് നിയോഗിച്ച 4-അംഗ കമ്മീഷൻ അന്വേഷണം പൂർത്തിയാക്കിയിരുന്നു. വിവാദത്തിൽ മന്ത്രി റിയാസിന്റെ പേര് ഉയർന്നുവന്നത് ജില്ലയിലെ പാർട്ടി ഗ്രൂപ്പിസത്തിന്റെ ഭാഗമാണെന്നാണ് സൂചന. അതേസമയം PSC അംഗത്വത്തിന് ആരും തന്നെ സമീപിച്ചിട്ടില്ലെന്നും താൻ ആരോടും പണം വാങ്ങിയിട്ടില്ലെന്നും പ്രബോധ് കോട്ടോളി പറഞ്ഞു. PSC അംഗത്വം നൽകാമെന്ന് വാഗ്ദാനം ചെയ്ത് പ്രാദേശിക നേതാവ് കോഴ വാങ്ങിയെന്ന ആരോപണത്തിൽ CPMനെതിരെ അതിരൂക്ഷ വിമർശനവുമായി കോഴിക്കോട് DCC പ്രസിഡന്റ് അഡ്വക്കേറ്റ് K പ്രവീൺകുമാർ. PSC അംഗത്വം CPM തൂക്കിവിൽക്കുകയാണെന്നും കോഴിക്കോട്ടെ CPMൽ മാഫിയകൾ തമ്മിലുള്ള തർക്കമാണ് നടക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. ഇത്തരം എല്ലാ ഇടപാടിലും മന്ത്രി മുഹമ്മദ് റിയാസിനും പങ്കുണ്ടെന്നും അദ്ദേഹം ആരോപിച്ചു. PSC അംഗത്തെ നിയമിക്കാൻ കോഴ വാങ്ങിയത് ഒതുക്കി തീർക്കാൻ സർക്കാർ ശ്രമിക്കുന്നുവെന്ന് BJP സംസ്ഥാന പ്രസിഡന്റ് KSുരേന്ദ്രൻ ആരോപിച്ചു. PSCയിൽ നിയമന തട്ടിപ്പുകൾ നടക്കുന്നുവെന്നും 30-50 ലക്ഷം നൽകി നിയമനം നേടുന്നവർ നിയമനങ്ങളിൽ അട്ടിമറി നടത്തുന്നുവെന്നും സുരേന്ദ്രൻ പറഞ്ഞു. മന്ത്രി മുഹമ്മദ് റിയാസിന്റെ പേര് പറഞ്ഞാണ് പിരിവ് നടത്തുന്നതെന്നും ഇക്കാര്യത്തിൽ സമഗ്രാന്വേഷണം വേണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. PSC അംഗത്വം വാഗ്ദാനം ചെയ്ത് ലക്ഷങ്ങൾ തട്ടിയെന്ന ആരോപണത്തിൽ നിയമസഭയിൽ പ്രതികരണവുമായി മുഖ്യമന്ത്രി പിണറായി വിജയൻ. PSC അംഗങ്ങളെ നിയമിക്കുന്നതിൽ വഴിവിട്ട രീതിയിൽ ഒന്നും നടക്കാറില്ലെന്നും PSC അംഗങ്ങളെ നിയമിക്കുന്നത് ഏതെങ്കിലും തരത്തിലുള്ള അഴിമതിയുടെ ഭാഗമായിട്ടല്ലെന്നും കോഴിക്കോട്ടെ കോഴ വിവാദം ശ്രദ്ധയിൽപ്പെട്ടിരുന്നോ എന്ന M ഷംസുദ്ദീന്റെ ചോദ്യത്തിന് മറുപടിയായി മുഖ്യമന്ത്രി വിശദീകരിച്ചു. തുടർച്ചയായി നെഗറ്റീവ് പ്രശ്നങ്ങളിലേക്ക് തന്നെ വലിച്ചിഴയ്ക്കുകയാണെന്നും ഇതിനെതിരെ നിയമനടപടി സ്വീകരിക്കുമെന്നും പൊതുമരാമത്ത് ടൂറിസം മന്ത്രി PA മുഹമ്മദ് റിയാസ്. എന്തുകൊണ്ടാണ് തന്നെ ടാർഗറ്റ് ചെയ്യുന്നതെന്ന് ജനങ്ങൾക്കറിയാമെന്നും താൻ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ലെന്നും റിയാസ് പറഞ്ഞു. PSC അംഗത്വം നൽകാമെന്ന് വാഗ്ദാനം ചെയ്ത് പ്രാദേശിക നേതാവ് കോഴ വാങ്ങിയെന്ന ആരോപണത്തിൽ മാധ്യമങ്ങളുടെ ചോദ്യത്തിന് മറുപടി പറയുകയായിരുന്നു അദ്ദേഹം. പണ്ട് മുത്തശ്ശിയുടെ കല്യാണക്കഥ കേട്ട മുതലേ ഉള്ള ആഗ്രഹമാണ് അന്നത്തെ മുത്തശ്ശിയെ പോലെ എന്റെ കല്യാണത്തിന് ഒടുത്തിറങ്ങണമെന്ന്. ചില ബന്ധങ്ങൾ തുടർന്നു കൊണ്ടേയിരിക്കും. സെലിബ്രേറ്റിംഗ് 100 ഇയേഴ്സ് ഓഫ് പുളിമൂട്ടിൽ സിൽക്സ്. നിലയ്ക്കൽ മുതൽ പമ്പ വരെ ശബരിമല തീർത്ഥാടകർക്കായി സൌജന്യ വാഹന സൌകര്യം ഒരുക്കാൻ അനുവദിക്കണമെന്നാവശ്യപ്പെട്ട് വിശ്വഹിന്ദു പരിഷത്ത് സുപ്രീംകോടതിയിൽ നൽകിയ ഹർജി തള്ളണമെന്ന് സംസ്ഥാന സർക്കാർ. നിലയ്ക്കൽ പമ്പ റൂട്ടിൽ ബസ് സർവീസ് നടത്താൻ അധികാരം KSRTCക്കാണെന്നും സംസ്ഥാന സർക്കാർ സമർപ്പിച്ച സത്യവാങ്മൂലത്തിൽ വ്യക്തമാക്കി.
വിഴിഞ്ഞം തുറമുഖം യാഥാർത്ഥ്യമാകുമ്പോൾ വികസനത്തിന് വിപുലമായ പദ്ധതികൾ തയ്യാറാക്കിയിട്ടുണ്ടെന്ന് സംസ്ഥാന സർക്കാർ. എന്നാൽ തുറമുഖ നിർമ്മാണം തുടങ്ങി പതിറ്റാണ്ടാകാറായിട്ടും മികച്ച റോഡ് കണക്ടിവിറ്റി പൂർത്തിയാക്കാൻ പോലും സർക്കാരിന് ആയിട്ടില്ലെന്നും അനുബന്ധ സൌകര്യങ്ങൾ ഒരുക്കുന്നതിൽ കേരളം പിന്നോട്ടു പോയാൽ പ്രയോജനം തമിഴ്നാടിനാകുമെന്നും വ്യവസായ സംഘടനകളുടെ മുന്നറിയിപ്പ്. കരുവന്നൂർ ബാങ്ക് തട്ടിപ്പിൽ ED പിടിച്ചെടുത്ത കേസിന്റെ രേഖകൾ കൈമാറണമെന്ന ക്രൈംബ്രാഞ്ചിന്റെ ഹർജിയിൽ അനുകൂല ഉത്തരവുമായി കേരള ഹൈക്കോടതി. ക്രൈംബ്രാഞ്ചിന് രേഖകൾ കൈമാറാൻ ED കോടതി നിർദ്ദേശം നൽകി. 2 മാസത്തിനുള്ളിൽ രേഖകളിന്മേലുള്ള പരിശോധന പൂർത്തിയാക്കാൻ ക്രൈംബ്രാഞ്ചിനും കോടതി നിർദ്ദേശം നൽകി. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഓഫീസിലും ചട്ടവിരുദ്ധ നിയമനം. ഈ നിയമനത്തിൽ അക്കൌണ്ട് ജനറൽ വിശദീകരണം തേടി. മുഖ്യമന്ത്രിയുടെ ചീഫ് പ്രിൻസിപ്പൽ സെക്രട്ടറിയുടെ ഓഫീസിലെ നിയമനമാണ് വിവാദമാകുന്നത്. കോടതി ഉത്തരവും ചട്ടവും പാലിക്കപ്പെട്ടിട്ടില്ലെന്ന് അക്കൌണ്ട് ജനറൽ വ്യക്തമാക്കി. കേരളത്തിൽ മഴ തുടരും. ന്യൂനമർദ്ദ പാത്തിയും ചക്രവാത ചുഴിയും വീണ്ടും രൂപപ്പെട്ട സാഹചര്യത്തിൽ 4 ദിവസം വടക്കൻ കേരളത്തിൽ ഇടിമിന്നലോടുകൂടിയ ശക്തമായ മഴയ്ക്കും മറ്റിടങ്ങളിൽ മിതമായ മഴയ്ക്കും സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. 3 ദിവസം നീളുന്ന CPI സംസ്ഥാന നേതൃയോഗം ഇന്ന് തിരുവനന്തപുരത്ത് ആരംഭിച്ചു. ലോക്സഭാ തെരഞ്ഞെടുപ്പ് തോൽവിയെ തുടർന്ന് സർക്കാരിന്റെ പ്രവർത്തനത്തിലും മുഖ്യമന്ത്രിയുടെ ശൈലിയിലും മുന്നണി നേതൃത്വത്തിന്റെ പിടിപ്പുകേടിലും അതിരൂക്ഷ വിമർശനങ്ങളാണ് ജില്ലാ നേതൃയോഗങ്ങളിൽ ഉയർന്നിരുന്നത്. ബഹുജന സംഘടനകൾ ഉണ്ടാക്കുന്ന പ്രതിസന്ധിയടക്കം സംസ്ഥാന നേതൃയോഗത്തിൽ ചർച്ചയാകും. ഇൻഷുറൻസ് ഇല്ലാതെ ഓടുന്ന വാഹനങ്ങൾ പിടികൂടിയാൽ പിഴ ഈടാക്കുന്നതിനൊപ്പം ഇൻഷുറൻസും എടുപ്പിക്കുമെന്ന് മനുഷ്യാവകാശ കമ്മീഷൻ. ഇത് സംബന്ധിച്ച് കർശന നിർദ്ദേശം പോലീസ് ഉദ്യോഗസ്ഥർക്ക് നൽകണമെന്നും കമ്മീഷൻ DGP ആവശ്യപ്പെട്ടു. 2022 പാലക്കാട് വാഹന പരിശോധനയ്ക്കിടെ ഇൻഷുറൻസ് ഇല്ലാത്ത വാഹനം കസ്റ്റഡിയിലെടുക്കാതെ വിട്ടുനൽകിയതിനെതിരെ സമർപ്പിച്ച പരാതിയിലാണ് ഉത്തരവ്. തൃശൂർ മേയർ KM വർഗീസ് സ്ഥാനമൊഴിയണമെന്ന് CPI ജില്ലാ സെക്രട്ടറി KK വത്സരാജ്. മുൻധാരണ പ്രകാരം മേയർ സ്ഥാനം രാജിവെച്ച് മുന്നണിയിൽ തുടരാൻ MK വർഗീസ് തയ്യാറാകണമെന്നാണ് KK വത്സരാജ് ആവശ്യപ്പെട്ടത്. മേയറുടെ BJP അനുകൂല നിലപാട് പ്രതിഷേധാർഹമാണെന്ന് CPI ജില്ലാ സെക്രട്ടറി വിമർശിച്ചു. തൃശൂരിലെ പരാജയത്തിന് മേയറുടെ നിലപാട് ഒരു കാരണമായി എന്നും ഇവർ കൂട്ടിച്ചേർത്തു. TP ചന്ദ്രശേഖരൻ വധക്കേസിൽ ശിക്ഷയിളവ് ആവശ്യപ്പെട്ടുള്ള കുറ്റവാളികളുടെ അപ്പീലിൽ സുപ്രീംകോടതിയുടെ നോട്ടീസ്. സംസ്ഥാന സർക്കാർ, KK രമ അടക്കമുള്ള എതിർകക്ഷികൾക്കാണ് സുപ്രീംകോടതി നോട്ടീസ് അയച്ചിരിക്കുന്നത്. ഇത് രാഷ്ട്രീയ കേസാണെന്ന് പറഞ്ഞ പ്രതികൾ അപ്പീൽ അംഗീകരിക്കണമെന്ന് കോടതിയോട് ആവശ്യപ്പെട്ടു. എതിർഭാഗത്തെ കേൾക്കാതെ ഇത് സാധ്യമല്ലെന്നറിയിച്ചാണ് കോടതി എതിർകക്ഷികൾക്ക് നോട്ടീസ് അയച്ചത്. മാത്യു കുഴൽനാടൻ MLA മാസപ്പടി കേസിൽ നൽകിയ ഹർജി ഹൈക്കോടതി ഇന്ന് വീണ്ടും പരിഗണിക്കും. CMRL എക്സാലോജിക് മാസപ്പടി ഇടപാടിൽ അന്വേഷണം വേണമെന്ന ആവശ്യം തള്ളിയ തിരുവനന്തപുരം വിജിലൻസ് കോടതി ഉത്തരവ് പക്ഷപാതപരമെന്ന് ചൂണ്ടിക്കാട്ടിയാണ് മാത്യു കുഴൽനാടൻ ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുന്നത്. ഇതിലെ നല്ലത് ബസ്സിൽ പോകുന്നേരം. ഇന്നോവ ക്രിസ്റ്റ വരും. അതെ, 17 പേർക്കാണ് ഇന്നോവ ക്രിസ്റ്റ കിട്ടാൻ പോകുന്നത്. മെഗാ സമ്മാനമാണെങ്കിലോ? പുതുപുത്തൻ ബെൻസ് കാർ, പിന്നെ ആദ്യ സീരീസിൽ 170 പേർക്ക് ഐഫോണും. ഇത്തവണ സമ്മാനങ്ങളുടെ നക്ഷത്ര തിളക്കവുമായി KSFE ഗാലക്സി ചിട്ടികൾ. ആർത്തവ അവധിക്ക് നയം രൂപീകരിക്കണമെന്ന ഹർജി സുപ്രീംകോടതി തള്ളി. നയം രൂപീകരിക്കാൻ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്ക് നിർദ്ദേശം നൽകണമെന്നായിരുന്നു ആവശ്യം. ഇത്തരം അവധികൾ തൊഴിലുടമകൾക്ക് സ്ത്രീകൾക്ക് ജോലി നൽകാൻ താൽപര്യം ഇല്ലാതെയാക്കുമെന്നും ഇത് വിപരീത ഫലം ഉണ്ടാക്കുമെന്നും നയപരമായ കാര്യത്തിൽ ഇടപെടാനില്ലെന്നും ചീഫ് ജസ്റ്റിസ് വ്യക്തമാക്കി. ഭിന്നശേഷിക്കാരുടെ വൈകല്യത്തെ ചലച്ചിത്രങ്ങളിലും ഡോക്യുമെന്ററികളിലും ഇകഴ്ത്തുകയോ അവഹേളിക്കുകയോ ചെയ്യരുതെന്ന് സുപ്രീംകോടതി. ഭിന്നശേഷിക്കാരുടെ നേട്ടങ്ങളാണ് ചിത്രങ്ങളിലും ഡോക്യുമെന്ററികളിലും കാണിക്കേണ്ടത് എന്നും ചീഫ് ജസ്റ്റിസ് DY ചന്ദ്രചൂഡ് അധ്യക്ഷനായ ബെഞ്ച് ചൂണ്ടിക്കാട്ടി. ഇക്കാര്യത്തിൽ സിനിമയടക്കമുള്ള ദൃശ്യമാധ്യമങ്ങൾക്ക് സുപ്രീംകോടതി മാർഗരേഖ പുറത്തിറക്കി. മാവോയിസ്റ്റ് ഭീഷണി നേരിടുന്ന ദത്തേവാഡയിൽ സ്ത്രീ ശാക്തീകരണത്തിലൂടെ ഇത് മറികടക്കാനുള്ള ശ്രമത്തിൽ ഛത്തീസ്ഗഡ് സർക്കാർ. പ്രതിമാസം 15,000 രൂപ മുതൽ 20,000 രൂപ വരെ വരുമാനം ലഭിക്കുന്ന കൈത്തറി രംഗത്തേക്ക് കൂടുതൽ സ്ത്രീകളെ എത്തിച്ച് സാമ്പത്തികമായി ശാക്തീകരണം ഉറപ്പാക്കാനാണ് സർക്കാർ ശ്രമം. കൃഷിക്കുവേണ്ടിയുള്ള വെള്ളത്തെ ചൊല്ലിയുള്ള തർക്കത്തെ തുടർന്നുണ്ടായ സംഘർഷത്തിൽ പഞ്ചാബിൽ 4 പേർ വെടിയേറ്റ് കൊല്ലപ്പെട്ടു. പഞ്ചാബിലെ ഗുരുദാസ്പൂരിലാണ് ഇരുവിഭാഗങ്ങൾ തമ്മിൽ തർക്കമുണ്ടായത്. ഗുരുദാസ്പൂരിലെ വിത്വ ഗ്രാമത്തിൽ ഇന്ന് പുലർച്ചെയാണ് ദാരുണ സംഭവം.
കൃഷിസ്ഥലത്തേക്ക് കനാലിലെ വെള്ളം എടുക്കുന്നതുമായി ബന്ധപ്പെട്ട തർക്കത്തിനിടെയാണ് സംഘർഷമുണ്ടായത്. പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. വിനോദസഞ്ചാരികൾ കൂട്ടമായി എത്തുന്നതുമൂലം തദ്ദേശവാസികൾക്ക് കുറഞ്ഞ ചെലവിൽ താമസിക്കാൻ ഇടമില്ലാത്തതിനെ തുടർന്ന് വിനോദസഞ്ചാരികൾക്കെതിരെ ബാർസിലോണയിൽ പ്രതിഷേധം. ആയിരക്കണക്കിന് ആളുകളാണ് വാട്ടർ ഗണ്ണുകളുമായി വിനോദസഞ്ചാരികൾക്കെതിരെ സംഘടിച്ചെത്തിയത്. വാരാന്ത്യത്തിൽ വിനോദസഞ്ചാരികൾ കൂട്ടമായി എത്തുന്ന ഭക്ഷണശാലകളുടെ അടക്കം പുറത്ത് സംഘടിച്ചെത്തിയ തദ്ദേശീയർ പ്ലക്കാർഡുകളുമായി എത്തിയാണ് പ്രതിഷേധിച്ചത്. ഫ്രാൻസിൽ തീവ്ര വലത്തിന്റെ മുന്നേറ്റം തടഞ്ഞത് ഇടതു സഖ്യവും മധ്യപക്ഷവും. പരാജയ കാരണം എതിരാളികൾ ഉണ്ടാക്കിയ അവിശുദ്ധ സഖ്യമെന്നാണ് തീവ്ര വലതുപക്ഷ പാർട്ടിയായ നാഷണൽ റാലി ആരോപിച്ചു. ഒരു മുന്നണിക്കും ഒറ്റയ്ക്ക് ഭൂരിപക്ഷമില്ലാത്ത സഭയിൽ ഇടതുപക്ഷം കൂടുതൽ സീറ്റ് നേടും. യു എസ് തെരഞ്ഞെടുപ്പിൽ മത്സരരംഗത്ത് നിന്ന് ജോ ബൈഡൻ പിന്മാറണമെന്ന ആവശ്യം ശക്തമായതോടെ പിൻഗാമിയായി കമല ഹാരിസിനെ മത്സരരംഗത്ത് ഇറക്കുന്നതിനെക്കുറിച്ചുള്ള ചർച്ചകൾ സജീവമായതായി റിപ്പോർട്ട്. സ്ഥാനാർത്ഥിത്വം ഒഴിയില്ലെന്ന കടുംപിടുത്തത്തിൽ ബൈഡൻ നിൽക്കുകയാണെങ്കിലും ട്രംപിനെതിരെ കമല ഹാരിസിനുള്ള വിജയസാധ്യത എത്രത്തോളമെന്ന ചർച്ചയാണ് ഇപ്പോൾ നടക്കുന്നത്. സ്വതന്ത്രരുടെയും മിതവാദികളുടെയും പിന്തുണ ട്രംപിനേക്കാൾ ഹാരിസിനായിരിക്കുമെന്നും സർവേ ഫലം പറയുന്നു. 2020 ലോകകപ്പ് കിരീടം നേടിയ ഇന്ത്യൻ ടീമിനെ BCCI നൽകിയ സമ്മാനത്തുകയിൽ സ്ക്വാഡിൽ ഉൾപ്പെട്ട 15 താരങ്ങൾക്കും 5 കോടി രൂപ വീതം ലഭിക്കും. സ്ക്വാഡിൽ ഉൾപ്പെട്ട ഒരു മത്സരം പോലും കളിക്കാൻ സാധിക്കാതിരുന്ന സഞ്ജു സാംസണും യുസേന്ദ്ര ചെഹലിനും യശസ്വി ജയ്സ്വാളിനും വരെ 5 കോടി ലഭിക്കും. റിസർവ് താരങ്ങൾക്ക് 1 കോടി വീതവും പരിശീലക സംഘത്തിന് 2.5 കോടി രൂപ വീതവും ലഭിക്കും. സെലക്ഷൻ കമ്മിറ്റി മുതൽ മസാജർമാർക്ക് വരെ സമ്മാനത്തുകയുടെ ഒരു ഭാഗം ലഭിക്കുമെന്നാണ് റിപ്പോർട്ടുകൾ. ഇതോടുകൂടി ഇന്നത്തെ ഡെയിലി ന്യൂസ് സായന്ന വാർത്തകൾ സമാപിക്കുന്നു. ഡെയിലി ന്യൂസിനു വേണ്ടി വാർത്തകൾ വായിച്ചത് പ്രവീജ വിനീത്. ഡെയിലി ന്യൂസ് ലൈവ് .in വാർത്തകൾ വിരൽ തുമ്പിൽ.